കഴിഞ്ഞ ദിവസം ഒരു പള്ളിപ്പെരുന്നാളിന് പോയപ്പോഴാണ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ചിന്തിക്കടയിൽ പോകാനിടയായത്. ചെറുപ്പത്തിൽ നമ്മളൊക്കെ ഇഷ്ടപ്പെട്ട കളിപ്പാട്ടങ്ങൾക്ക് വേണ്ടി എന്തുമാത്രം വാശി പിടിച്ചിരിക്കുന്നു. പെൺകുട്ടികൾ കുപ്പിവിളക്കും ചാന്തിനും പൊട്ടിനും ക്യൂടെക്സിനും ഹെയർക്ലിപ്പിനുമൊക്കെ തിങ്ങി നിറഞ്ഞിരുന്ന സ്ഥലം. വിവിധാകൃതിയിലുള്ള ബലൂണുകളും ഈറ്റക്കമ്പിൽ നിർമ്മിച്ച പീപ്പികളും ഹാർമോണിയവും ഫിലിം പെട്ടികളുമൊക്കെ, അങ്ങനെ എന്തെല്ലാം സാധനങ്ങളായിരുന്നു അന്നൊക്കെ. ഞങ്ങൾ ചിന്തിക്കടയിലേക്ക് ചെന്നപ്പോൾ കടക്കാരൻ ഞങ്ങളെ തെറ്റിക്കേറിയവരാണോ എന്ന രീതിയിൽ സംശയിച്ചു നോക്കുന്നു. ഞാൻ കൂസലില്ലാതെ അമ്മയെയും ഭാര്യയെയും മേക്കപ്പ് സാധനങ്ങളും വള മാല ഒക്കെ ഇരിക്കുന്ന ഭാഗത്തേക്ക് തള്ളിവിട്ടു. കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഇഷ്ടപ്പെട്ടതെല്ലാം എടുത്തോ, ഇനി ഞാനൊന്നും വാങ്ങിത്തന്നില്ലെന്ന് പറയരുത്. ഭാര്യയുടെ കമൻറ്റ് ഉടനെ വന്നു, ഞങ്ങളെ വല്ല ജുവല്ലറിയിലും കൊണ്ടുപോയിട്ട് ഇങ്ങനെ പറയാൻ ധൈര്യമുണ്ടോ? കണ്ണിച്ചോരയില്ലാത്ത കടക്കാരന് ചുണ്ടിൽ ചിരി. ഞാൻ കേൾക്കാത്ത മട്ടിൽ കളിപ്പാട്ടങ്ങൾ തിരഞ്ഞു. പണ്ടത്തെ കളിപ്പാട്ടങ്ങൾ മിക്കവയും അപ്രത്യക്ഷമായിരിക്കുന്നു. ഉള്ളവയിൽ തന്നെ കാലത്തിനനുസരിച്ചുള്ള മാറ്റം വന്നിരിക്കുന്നു. എനിക്ക് ഏറ്റവും ആദ്യം മനസ്സിൽ ഓടിയെത്തിയത് ഫിലിം പെട്ടിയാണ്. നസീറിൻ്റെയും ജയൻ്റെയും ഒക്കെ ഫിലിം തുണ്ടുകൾ അതിലിട്ട് എത്ര തവണ കണ്ടിരിക്കുന്നു. പെട്ടിക്കുള്ളിലെ സ്ക്രീനിന് മുന്നിൽ പോയിരിക്കാൻ കൊതിച്ചിരിക്കുന്നു. അപ്പോഴാണ് കടക്കാരൻ വേദനിപ്പിക്കുന്ന ആ സത്യം എന്നോട് പറഞ്ഞത്. ഫിലിം പെട്ടിയെല്ലാം നിന്നുപോയി, ഇപ്പോൾ ഒരിടത്തും കിട്ടാനില്ല. അതിലിട്ട് നോക്കാൻ ഇപ്പോൾ ഫിലിം കഷ്ണങ്ങളും ഇല്ലല്ലോ. സാറ്റലൈറ്റും ഡിജിറ്റൽ യുഗവുമൊക്കെ സിനിമയെ മാറ്റിമറിച്ചപ്പോൾ ഫിലിം പെട്ടികളും ഫിലിം തുണ്ടുകളുമൊക്കെ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. എന്നെപ്പോലെ തന്നെ കടക്കാരൻ്റെ മനസ്സിലും കുട്ടിക്കാലം ഒരു സിനിമ പോലെ ഓടുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. പിന്നെ മനസ്സിലേക്ക് വന്നത് തകിട് കൊണ്ടുണ്ടാക്കിയ ചെറിയ ബോട്ടായിരുന്നു. എന്നെ അത്ഭുതപ്പെടുത്തി കടക്കാരൻ അതെനിക്ക് നേരെ നീട്ടി. ഇതിപ്പോഴുമുണ്ടോ? മനസ്സിൽ സന്തോഷം തിരതല്ലി. ഇപ്പോഴത്തെ കുട്ടികളൊന്നും ഇത് വാങ്ങാറില്ല, പക്ഷേ പണ്ടത്തെ ആൾക്കാരൊക്കെ ഇത് തിരഞ്ഞു വരാറുണ്ട്. അതുകൊണ്ട് ഞാനിത് ഓർഡർ കൊടുത്ത് വാങ്ങി വെക്കുന്നതാ, കടക്കാരൻ പറഞ്ഞു. അല്പം എണ്ണയൊഴിച്ച് ചെറിയ തീ കൊളുത്തുമ്പോൾ കടകട ശബ്ദമുണ്ടാക്കി പായുന്ന അതേ കുഞ്ഞു ബോട്ട്. ചെറുപ്പത്തിൽ അത് ഓടിച്ചിരുന്നത് എൻ്റെ വീടിനടുത്തുള്ള ഒരു കുളത്തിലായിരുന്നു. ഇന്ന് കുളവും തോടുമൊന്നുമില്ല, എല്ലാം വറ്റി വരണ്ടു. രണ്ട് ബോട്ട് വാങ്ങിയപ്പോൾ കടക്കാരന് വലിയ സന്തോഷം. ഒരെണ്ണം എൻ്റെ സുഹൃത്തിന് കൊടുക്കാനാണ്. അവനും ഒരു നൊസ്റ്റാൾജിയ ഭ്രാന്തനാണ്. വീട്ടിലെത്തി ഞാനൊരു ബേസിനിൽ വെള്ളം നിറച്ചു, ബോട്ട് അതിലോടിച്ചു. കണ്ണുകൾ അടച്ചു നിന്നപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് കുളത്തിലോടിയ ബോട്ടിൻ്റെ അതേ ശബ്ദം. ആ ബേസിൽ നിന്ന് തന്നേക്കണം, തുണിയിടാനുള്ളതാ. എണ്ണ മുഴുവൻ തീർത്തേക്കരുത്, ഈ പ്രായത്തിലായി ഒരു കുഞ്ഞുകളി. കിച്ചണിൽ നിന്ന് ഉയരുന്ന കമൻറ്റുകൾ കേൾക്കാത്ത മട്ടിൽ ഞാൻ ബോട്ടിനെ പായിച്ചുകൊണ്ടിരുന്നു. അടുത്ത കളിപ്പാട്ടം വാങ്ങിയത് നമ്മുടെ പ്രിയപ്പെട്ട തോക്കാണ്. അല്പം മോഡേണായിട്ടുണ്ട്. ഒരു പിൻ വലിക്കുമ്പോൾ വെടിയുണ്ട നിറയ്ക്കാനുള്ള ഭാഗം തുറന്നു വരും. പൊട്ടാസിനും മാറ്റം വന്നു. റൗണ്ടിൽ ഒരുപാട് പൊട്ടാസുകൾ ചേർത്തതാണിപ്പോൾ. തുരുതുരെ വെടിവെക്കാം. KGFലെ M1 തോക്കുകൾ ഉൾപ്പെടെ ഒരുപാട് ഹെവി ഐറ്റംസ് അവിടെയുണ്ടെങ്കിലും എനിക്കിഷ്ടപ്പെട്ടത് ഈ കുഞ്ഞിനെയാണ്. നസീറിൻ്റെയും ജയൻ്റെയും ജോസ് പ്രകാശിൻ്റെയും ഒക്കെ പ്രിയപ്പെട്ട ഐറ്റം. തോക്ക് കയ്യിലെടുത്ത് കടക്കാരന് നേരെ ചൂണ്ടി. സരസനായ അദ്ദേഹം കൈപൊക്കി. ഈ മനുഷ്യൻ നാറ്റിക്കും എന്ന രീതിയിൽ ഭാര്യയുടെ രൂക്ഷമായ നോട്ടം. ചിന്തക്കടയിൽ വന്ന കുട്ടികൾ കടക്കാരനെ ഞാൻ ഇപ്പോൾ വെടിവെച്ച് കൊല്ലുന്നത് കാണാൻ കാത്തുനിന്നു. അതിനിമ്മിനി പുളിക്കും. ആ പാതകം ഞാൻ ഒരിക്കലും ചെയ്യില്ല. പ്രേം നസീറിനെ പോലെ തോക്ക് കുട്ടികളുടെ നേരെ ചൂണ്ടിയപ്പോൾ അവരെന്നെ കോക്കറി കാണിച്ച് ചിതറിയോടി. വേറെയും കുറേ സാധനങ്ങളൊക്കെ വാങ്ങി 1000 രൂപയ്ക്കടുത്ത് കച്ചവടം കൊടുത്തപ്പോൾ കടക്കാരനും സന്തോഷം. ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഫിലിം പെട്ടി കിട്ടാഞ്ഞതിൻ്റെ സങ്കടമറിയിച്ച് ഞാൻ കടക്കാരനോട് യാത്ര പറഞ്ഞു. വീട്ടിലെത്തി തോക്കിൽ തിരകൾ നിറച്ച് പണ്ടത്തെ കുട്ടിയായി. ആദ്യത്തെ വെടിയൊച്ചയിൽ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. നല്ല ഒച്ചയും പുകയും. വീട്ടിലുണ്ടായിരുന്ന എല്ലാവരും നടുങ്ങിപ്പോയി. ഭാര്യ അടുക്കളയിൽ നിന്നും ചാടി വന്നു, ഇത് ഞാൻ ഈ വീട് കത്തിക്കുമല്ലോ, പുറത്തോട്ടെങ്ങാനും കൊണ്ടുപോയി ഈ കുന്ത്രാണ്ടം. ഇത് കുന്ത്രാണ്ടമല്ലടി, കുട്ടിക്കാലത്ത് ഇത് എൻ്റെ ജീവനായിരുന്നു. പക്ഷേ ശബ്ദം പുറത്തു വന്നില്ല. ഒരു വെടിവെപ്പ് ഒഴിവാക്കി ഞാൻ പുറത്തേക്ക് നടന്നു. പഴയകാല സിനിമകൾ മനസ്സിൽ പ്രദർശനം നടത്തുന്നു. തീ തുപ്പുന്ന തോക്കുകൾ, മുറ്റത്ത് അപ്പുറത്തെ വീട്ടിലെ കോഴി എന്തോ കൊത്തിപ്പിറക്കുന്നു. ഇതാണ് എൻ്റെ ഇര, തോക്ക് ചൂണ്ടി ഒറ്റ വെടി.
അപ്രതീക്ഷിതമായ വെടിയുച്ചയിൽ കോഴി മധുരം ചാടി ജീവനം കൊണ്ടു വാഞ്ഞു. അയൽപ്പക്കങ്ങളിലെ ജനാലകൾ തുറന്നു. ഇവിടെ എന്താ ശബ്ദം കേട്ടത്? ഞാൻ തോക്ക് പുറകിലൊളിപ്പിച്ച് ഞാനൊന്നും കേട്ടില്ല എന്ന മട്ടിൽ തലയാട്ടി. ഉച്ചമയക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്നവർ അതത്ര വിശ്വസിച്ചില്ല. പിറുപുറത്തുകൊണ്ട് ജനാലകൾ വീണ്ടും അടഞ്ഞു. പിന്നെ ആ തോക്കുപയോഗിക്കാൻ എനിക്ക് ധൈര്യമുണ്ടായില്ല. തൂത്തു തുടച്ച് ഫുൾ ലോഡാക്കി ഞാൻ എൻ്റെ ബെഡ്റൂം ടേബിളിൻ്റെ ഡ്രോയറിൽ സൂക്ഷിച്ചു. എന്നെങ്കിലും ഈ കളിത്തോക്കിൻ്റെ വില എന്താണെന്ന് ഞാൻ അറിയിക്കും. ഭാര്യയോട് പറഞ്ഞു, നിറതോക്കാണ്, സൂക്ഷിക്കണം. തല വെട്ടിത്തിരിച്ച് അവൾ കൂസലില്ലാതെ നടന്നുപോയി. പോകുമ്പോൾ പറയുന്നത് കേട്ടു, നിങ്ങളുടെ വട്ടൊക്കെ ഞാൻ കുറെ കണ്ടതാ, ആ ബോട്ടും കൂടി എടുത്തു വെക്ക്, അല്ലെങ്കിൽ ഞാൻ അത് ആക്രിക്കാർക്ക് കൊടുക്കും. ഒരു നിറതോക്കും സ്പീഡ് ബോട്ടുമായി ഞാൻ സമാധാനമായി കിടതുടങ്ങി. എൻ്റെ ഇഷ്ടനായകന്മാർ സ്വപ്നത്തിൽ കാവൽ നിന്നു. ഒരു ചെറിയ സംഭവം പോലെ ഞാൻ ഈ കഥ പറഞ്ഞു തീർത്തു. പക്ഷേ അത് മനസ്സിലുണ്ടാക്കിയ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. എന്ത് വില കൊടുത്താലും മറ്റൊരിടത്തും കിട്ടാത്ത സന്തോഷം. എൻ്റെ പ്രായമായ അമ്മ എന്നോട് എന്താണ് പറഞ്ഞതെന്നറിയാമോ? വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോയിടത്തേക്ക് നീ എന്നെ കൊണ്ടുപോയെന്ന്. ഒരു ചിന്തിക്കട കാണുമ്പോൾ, വഴിയോരത്തെ കളിപ്പാട്ടക്കട കാണുമ്പോൾ ഉള്ളിലെ മോഹം ഒളിപ്പിച്ചു വെച്ച് നമ്മുടെ പ്രാരാബ്ദങ്ങൾക്കിടയിൽ അങ്ങോട്ടേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും കഴിയാതെ നടന്നു പോകുന്ന ഒരുപാട് പേരുണ്ടാകും. എങ്ങോട്ടാണ് നമ്മുടെയൊക്കെ തിരക്കിട്ട ഓട്ടം? ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്തണം. ഷോപ്പിംഗ് മാളുകളിലെ ഗെയിം സോണിന് പകരം നമ്മുടെ പ്രിയപ്പെട്ട ചിന്തിക്കടകൾ ഒരിക്കലെങ്കിലും കാട്ടിക്കൊടുക്കണം. നാമാവശേഷമായ ചിന്തിക്കടകളും ഓർമ്മകളാകുന്ന കാലം വിദൂരമല്ല.